സ്വാഗതം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഇത് മനോഹരമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ബിബ്ലിയ പബ്ലിക്കേഷൻസ് ഇത് പ്രസിദ്ധീകരിക്കുന്നു ഇത് വലിയൊരു നിധിയാണ് ഈ പുസ്തകം നിങ്ങൾ വാങ്ങണം ഇത് വായിക്കണം പഠിക്കണം ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും പ്രാബല്യത്തിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം നമുക്ക് പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം വിജയഭാവം ക്രിസ്ത്യാനികളുടെ പ്രലോഭനം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയിലെത്തെ പ്രസംഗമാണ് വേദവായന നടപടി പുസ്തകത്തിൽ അഞ്ചാം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് സ്ഥിരോത്സാഹത്തോടെ നടക്കുക എന്നതാണ് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതിനർത്ഥം സ്ഥിരമായി ജയിച്ചു നിൽക്കുക എന്നല്ല ട്രയംഫലിസം ദൈവം ഒരാളുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കൃപയാണ് ഏതാനും നിമിഷ നേരത്തേക്ക് മാത്രം നിൽക്കുന്ന ഇന്ദ്രജാലമല്ല ദൈവം തന്നെ സ്പർശനം കൊണ്ട് ചെയ്യുന്നത് ജീവിതം മുഴുവൻ നിലനിൽക്കുന്ന വരദാന വർഷമാണ് യേശുവിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ ലഹ്ളയുടെ അന്തരീക്ഷത്തിൽ അപ്പസ്തോലന്മാരുടെ പെരുമാറ്റ രീതികളും പ്രകോഷണവും ഫരിസേയരുടെയും നിയമപണ്ഡിതരുടെയും നിരീക്ഷണത്തിന് വിധേയമായി അപ്പസ്തോലന്മാർ നോട്ടപ്പുള്ളികളായി ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ മരണത്തിന് വിധേയമാക്കുന്നതിനെതിരെ ഫരിസേയനായ ഗമാലിയയിൽ സെൻഹൈദ്രിൻ സംഘത്തിന് മുന്നറിയിപ്പ് നൽകി കാരണം ഭൂതകാലത്ത് വ്യാജപ്രവാചകന്മാർ സൃഷ്ടിച്ച കലാപം അധികനാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ സ്വയമില്ലാതായി അവരുടെ അണുകളും അന്യം നിന്നുപോയി നസ്രായി അനുഗാമികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന നിർദ്ദേശമാണ് ഗമാലിയയിൽ മുന്നോട്ട് വെച്ചത് നമ്മുടെ ജീവിതത്തിനും ഇത് നല്ല നിർദ്ദേശമാണ് കാരണം ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ് സമയം ദൈവം നമ്മെ സമയത്തിൽ രക്ഷിക്കുന്നു ഒരൊറ്റ നിമിഷത്തിലല്ല അവൻ നമ്മെ രക്ഷിക്കുന്നത് കാലത്തിനുള്ളിലാണ് ചിലപ്പോൾ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നാൽ സാധാരണഗതിയിൽ അവൻ നമ്മെ കാലത്തിനുള്ളിലാണ് രക്ഷിക്കുന്നത് ചരിത്രത്തിലാണ് അവൻ നമ്മെ രക്ഷിക്കുന്നത് ഓരോരുത്തരുടെയും വൈമിക ചരിത്രത്തിനുള്ളിലാണ് അവൻ രക്ഷിക്കുന്നത് മാന്ത്രിക വടി കയ്യിലെന്തിയ അപ്സരസിനെ പോലെയല്ല ദൈവം പെരുമാറുന്നത് തീർച്ചയായും അല്ല മറിച്ച് സൗഖ്യമാക്കപ്പെട്ടവനോട് പറഞ്ഞതുപോലെ അവൻ നമുക്ക് കൃപ നൽകിക്കൊണ്ട് നമ്മോട് പറയുന്നു എഴുന്നേറ്റ് നടക്കുക മുന്നോട്ട് പോകുക അതെ ഇക്കാര്യം അവൻ നമ്മോട് പറയുന്നു നിന്റെ ജീവിതത്തിൽ നീ നടക്കുക ദൈവം നമുക്ക് ചെയ്യുന്ന നമ്മോടൊപ്പം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും സാക്ഷ്യം നൽകി നീ നടക്കുക ക്രിസ്തീയ ജീവിതത്തിൽ വലിയൊരു പ്രലോഭനം പതിയിരിക്കുന്നു അത് സ്ഥിരമായ ജയാഘോഷത്തിനുള്ള പ്രലോഭനമാണ് എപ്പോഴും ജയിച്ചു നിൽക്കാനുള്ള ത്വരയാണ് അപ്പസ്തോലന്മാരും ഇത്തരം പ്രലോഭനത്തെ നേരിട്ടിട്ടുണ്ട് കർത്താവിനെ ഞാൻ തള്ളിപ്പറയില്ല എന്ന് ആണയിട്ട് ശപഥം ചെയ്തപ്പോൾ പത്രോസ് ഈ പ്രലോഭനത്തെ നേരിട്ടു അപ്പം വർദ്ധിച്ച് നൽകിയത് കൊണ്ട് ജനങ്ങൾക്ക് അത്തരം പ്രലോഭനം ഉണ്ടായി എപ്പോഴും വിജയിച്ചു നിൽക്കാനുള്ള മോഹം കർത്താവിൽ നിന്ന് വരുന്നതല്ല കർത്താവ് ലോകത്തിലേക്ക് വന്നത് എളിയവനായിട്ടാണ് ജയിച്ചു നിൽക്കുന്നവനായിട്ടല്ല മുപ്പത് വർഷം അവൻ സാധാരണക്കാരനായി ജീവിച്ചു സാധാരണ കുട്ടികൾ വളരുന്നത് പോലെ അവൻ വളർന്നു ജോലിയെടുക്കുക എന്ന പരീക്ഷണത്തിലൂടെയും അവൻ കടന്നുപോയി കുരിശിൻ്റെ പരീക്ഷയിലൂടെ അവൻ കടന്നുപോയി എന്നാൽ അവസാനം അവൻ ഉയർത്തു ജീവിതം ചെപ്പടി വിദ്യയോ ജാലവിദ്യയോ കൺകെട്ടോ അല്ലെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു എപ്പോഴും ജയിച്ചു നിൽക്കുക എന്ന മോഹം ക്രിസ്തീയമല്ല എന്നും കർത്താവ് പഠിപ്പിക്കുന്നു ക്രിസ്ത്യാനിയുടെ ജീവിതം സാധാരണ ജീവിതമാണ് എന്നാൽ അനുദിനം ക്രിസ്തുവിനോടത്ത് ജീവിക്കുന്ന ജീവിതമാണത് ഈ കൃപയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് സ്ഥിരോത്സാഹം ശ്രാന്ത പരിശ്രമം കർത്താവിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കാതെ അവസാനം വരെ എത്താനായി തളർന്നു പോകാതെ അധ്വാനിക്കാനായി നാം പ്രാർത്ഥിക്കണം വിജയ ലാളിതരായിരിക്കണം എന്ന ഭ്രമത്തിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കട്ടെ എപ്പോഴും ജയിച്ചു നിൽക്കണം എന്ന മോഹം ക്രിസ്തീയമല്ല അത് കർത്താവിനുള്ളതല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും നടക്കുന്നതാണ് കർത്താവിൻ്റെ വഴി ഫ്രൈസ്തലോട്ട്